ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള രണ്ട് മെത്തേഡ് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ഈസ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം, സെക്കൻഡ് വൺ ഈസ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. ഇനി നമുക്ക് തേർഡ് മെത്തേഡ് ആണ് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചുള്ള. അപ്പൊ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല എന്താണെന്നും അതിന്റെ റൂട്ട്സിനെ കുറിച്ചും അല്ലെങ്കിൽ ആ റൂട്ട്സിന്റെ നേച്ചറിനെ കുറിച്ചും നമുക്കൊന്ന് ഡിസ്കസ്. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം നമുക്കറിയാം, എ എക്സ് സ്ക്വയർ പ്ലസ് bx plus c is equal to 0 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഫോർ എക്സാമ്പിൾ 2x സ്ക്വയർ പ്ലസ് 3x മൈനസ് 6 is equal to 0, ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയാൽ അതിൽ a എന്താണ്, b എന്താണ്, c എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് ഒന്ന് എടുത്തെഴുതാം, a is equal to x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റിനെയാണ് a എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് a is equal to 2 എന്ന് എഴുതാം. b is equal to, b എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്, which is 3. c is equal to കോൺസ്റ്റന്റ് നമ്പർ മൈനസ് 6. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയാൽ അതിൽ നിന്ന് a യും b യും c യും എടുത്തെഴുതുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അത് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ ആണോ എന്ന് നോക്കുക. സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ലെങ്കിൽ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കിയതിനു ശേഷം വേണം എയും ബിയും സിയും എടുത്തെഴുതാൻ. ഈ ക്വാഡ്രാറ്റിക് ഫോർമുലയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബി സ്ക്വയർ മൈനസ് 4ac യെ കുറിച്ചാണ്. ഈ ബി സ്ക്വയർ മൈനസ് 4ac യെ നമ്മൾ വിളിക്കുന്നത് ഡിസ്ക്രിമിനന്റ് എന്നാണ്. ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനന്റ് വേർതിരിച്ച് പറഞ്ഞു തരുന്നത്. അപ്പോ ഇവിടെ നമ്മള് ബി സ്ക്വയർ എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ മൈനസ് 4 ഇന്റു എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എ ഇന്റു സി, ഈ കണ്ടുപിടിക്കുന്ന വാല്യൂ ഇതിനെയാണ് നമ്മൾ ഡിസ്ക്രിമിനന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡിസ്ക്രിമിനന്റിന്റെ നേച്ചർ അനുസരിച്ചാണ് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സിന്റെ നേച്ചറും. അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത എക്സർസൈസിലെ ക്വസ്റ്റ്യൻസിൽ അവിടെ നമുക്ക് ഒരു കേസിൽ പോസിറ്റീവ് വാല്യൂ കിട്ടി, ഒരു കേസിൽ നെഗറ്റീവ് വാല്യൂ കിട്ടി, ഒരു കേസിൽ സീറോ കിട്ടി. ബി സ്ക്വയർ മൈനസ് 4ac പോസിറ്റീവ് വാല്യൂ ആയി വന്ന ക്വസ്റ്റ്യനില് നമുക്ക് വ്യത്യസ്തമായ അല്ലെങ്കിൽ ഡിഫറന്റ് ആയിട്ടുള്ള രണ്ട് വാല്യൂസ് അല്ലെങ്കിൽ രണ്ട് റൂട്ട്സ് കിട്ടി. അവിടെ അത് രണ്ടും റിയൽ റൂട്ട്സ് ആയിരുന്നു, റിയൽ നമ്പേഴ്സ് ആയിരുന്നു, റിയൽ റൂട്ട്സ് ആയിരുന്നു. അപ്പൊ ടു ഡിഫറന്റ് റൂട്ട്സ്. അടുത്തതില് ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് ആയി വന്നു, റൂട്ട് ഓഫ് മൈനസ് എന്ന ഒരു വാല്യൂ. അപ്പൊ അതിന് റൂട്ടില്ല, അതിന് അതൊരു റിയൽ നമ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ എക്സിന് അവിടെ വാല്യൂ ഇല്ലായിരുന്നു, നോ റിയൽ റൂട്ട്സ് എന്ന് നമ്മൾ എഴുതി വെച്ചു. അടുത്ത കേസില് ബി സ്ക്വയർ മൈനസ് 4ac സീറോ ആയി വന്നു. അങ്ങനെ സീറോ ആയി വന്നപ്പോ അവിടെ നമുക്ക് കിട്ടിയത് രണ്ട് ഈക്വൽ ആയിട്ടുള്ള റൂട്ട്സ് ആണ്. അപ്പൊ അവിടെ രണ്ട് റൂട്ട്സ് ഉണ്ട്, എക്സ് സ്ക്വയർ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയതുകൊണ്ട് അതിന് രണ്ട് റൂട്ട്സ് ഉണ്ട്. പക്ഷെ അത് രണ്ടും ഒരേ റൂട്ട് തന്നെയായിരിക്കും. അപ്പോ അവിടെ നമുക്ക് എഴുതി വെക്കാം ടു ഈക്വൽ റൂട്ട്സ്, അത് രണ്ടും റിയൽ റൂട്ട്സ് ആയിരിക്കും. ഇവിടെ എ ബി സി എന്നതിൽ നിന്നും നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac ആദ്യം കണ്ടുപിടിക്കുന്നു. ആ ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ടു ഡിഫറന്റ് അല്ലെങ്കിൽ ഡിസ്റ്റിന്റ് റിയൽ റൂട്ട്സ് കാണും. ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ അത് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവിടെ റൂട്ട് ഓഫ് മൈനസ് എന്ന് വരും. റൂട്ട് ഓഫ് മൈനസിന് ആൻസർ ഇല്ലാത്തത് കൊണ്ട് അതിന് നമുക്ക് റിയൽ റൂട്ട്സ് ഇല്ല എന്ന് മനസ്സിലാക്കാം. ബി സ്ക്വയർ മൈനസ് 4ac സീറോ ആണെങ്കിൽ അതിന് രണ്ട് റൂട്ട്സ് ഉണ്ടാവും, അത് രണ്ട് ഈക്വൽ ആയിരിക്കും, അത് രണ്ടും റിയൽ റൂട്ട്സും ആയിരിക്കും. അപ്പോ ഈ ബി സ്ക്വയർ മൈനസ് 4ac നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ ഡിസ്ക്രിമിനന്റ് എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോ മിക്ക ക്വസ്റ്റ്യനിലും നമ്മൾ ഇത് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്. കോർഡിനേറ്റ് ജോമട്രിയിലായാലും വേറെ ചാപ്റ്ററുകളിലായാലും ചില ക്വസ്റ്റ്യൻസിൽ അത് അങ്ങനെ ആകാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ ആകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനായി ബി സ്ക്വയർ മൈനസ് 4ac മാത്രം കണ്ടുപിടിച്ചാൽ മതി, അതൊരു പോസിറ്റീവ് വാല്യൂ സീറോ ആണെങ്കിൽ യെസ് അത് അങ്ങനെ സംഭവിക്കാം, അതല്ല നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നമുക്ക് എഴുതി വെക്കാം നോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോ ബി സ്ക്വയർ മൈനസ് 4ac ആണ് നമ്മളിവിടെ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുലയിലേക്ക് പോകാം. ക്വാഡ്രാറ്റിക് ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇക്വേഷനിലെ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനുള്ള ഡയറക്റ്റ് ഫോർമുലയാണ്. നമ്മുടെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡിലും സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിലും ഒന്നും ചെയ്ത അത്രയും സ്റ്റെപ്പ് ഇല്ലാതെ ഫാസ്റ്റ് ആയിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഇക്വേഷൻ. അത് ഇതാണ്, എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac
divided by 2a. அப்ப இங்க நமக்கு ஒரு குவாட்ரேட்டிக் ஈக்குவேஷன் d square minus 4ac அல்லது x is equal to minus d plus or minus root of d square minus 4ac by 2a என்ற குவாட்ரேட்டிக் ஃபார்முலா உபயோகிச்சு அது செய்து நோக்கா. எக்ஸாம்பிள் க்வெஸ்சனில் இருந்து நமக்கு ஒரு க்வெஸ்சன் இங்க வர்க் ചെയ്യാം. 3x square minus 5x plus 2 is equal to 0. அப்ப க்வெஸ்சன் கிட்டியால ആദ്യം നമ്മൾ നോക്കേണ്ടது അതിന്റെ സ്റ്റാൻഡേർഡ് ഫോർമുല ആണോ എന്നാണ്. സ്റ്റാൻഡേർഡ് ഫോം x square x നമ്പർ is equal to 0 സ്റ്റാൻഡേർഡ് ഫോർമുല ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ax square plus bx plus c is equal to 0 എന്ന ഫോർമുല ആണ്. ഇതിൽ നിന്ന് നമുക്ക് a എടുത്ത് എഴുതാം 3 ആണ്. b which is minus 5 c is 2. അപ്പോൾ x ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് b square minus 4ac കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ b square minus 4ac കണ്ടുപിടിക്കാം. b square minus 4ac is equal to b എന്ന് പറയുന്നത് minus 5 ആണ്. അതിന്റെ സ്ക്വയർ minus 4 എന്ന നമ്പർ into a ക്ക് പകരമുള്ള 3 into c ക്ക് പകരമുള്ള 2 is equal to minus ന്റെ സ്ക്വയർ പ്ലസ് ആണ്. 5 ന്റെ സ്ക്വയർ 25 minus 4 3 12 24 24 is equal to 1 എന്ന് കിട്ടി. അതായത് b സ്ക്വയർ minus 4ac എന്നത് 1 എന്ന് കിട്ടി. 1 എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണ്. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അതിനെ 2 ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്സ് ഉണ്ടായിരിക്കും. രണ്ട് ഡിഫറന്റ് റിയൽ റൂട്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇവിടെ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്ന് എഴുതിയാൽ റൂട്ട് ഓഫ് 1 എന്ന് നമുക്ക് എഴുതാം, വിച്ച് ഈസ് 1. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ, എക്സ് ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷനിലെ എക്സിന്റെ റൂട്സ് കണ്ടുപിടിക്കാൻ മൈനസ് ബി ഇക്വേഷനിലെ മൈനസ് നമുക്ക് എഴുതാം. ഇനി ബി എന്ന മൈനസ് 5, അപ്പൊ ഇവിടെ ഒരു മൈനസ് മാത്രം എഴുതരുത്. ഈ മൈനസ് ഇക്വേഷനിലെ മൈനസ് ആണ്, ഈ മൈനസ് ബി എന്ന നമ്പറിന്റെ മൈനസ് ആണ്. അടുത്ത സൈൻ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്, 1. അപ്പൊ 1 ഡിവൈഡഡ് ബൈ 2a, അതായത് 2 ഇൻറ്റു എക്ക് പകരമുള്ള 3. അടുത്ത സ്റ്റെപ്പിൽ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്, അപ്പൊ 5 എന്ന് എഴുതാം. പ്ലസ് ഓർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 വിച്ച് ഈസ് 6. ഇവിടെ 5 പ്ലസ് ഓർ മൈനസ് 1 ആണ് ബൈ 6. അതിൽ നിന്ന് നമുക്ക് രണ്ട് വാല്യൂസ് എടുക്കാം. x is equal to 5 plus value 1 by 6 and x is equal to 5 minus value by 1 by 6. 5 plus 1 which is 6 divided by 6 and 5 minus 1 which is 4 divided by 6. 6 by 6 1 ആണ്. ഇവിടെ 2 കൊണ്ട് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2 divided by 3. അങ്ങനെയാണെങ്കിൽ x ന്റെ രണ്ട് റൂട്ട്സ് ആണ് 1 ആൻഡ് 2 ബൈ 3. അപ്പോ എക്സിന്റെ രണ്ട് പോസിറ്റീവ് റൂട്ട്സ് കിട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ എക്സർസൈസ് 4.3 ക്വസ്റ്റ്യൻ നമ്പർ 1 ഒരു 4 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തു. ആ 4 ക്വസ്റ്റ്യൻസും ഈ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾ തന്നെ ചെയ്തു വെക്കുക. അടുത്ത ക്ലാസ്സിൽ അതിന്റെ ആൻസറുമായി നമ്മൾ എത്തുന്നതായിരിക്കും.